1788 കാലഘട്ടത്തിലാണ് നാട്ടുപ്രഭുക്കന്മാരെ കീഴടക്കി ഒരു ശക്തമായ സംസ്ഥാനമായി തിരുവിതാംകൂർ മാറിയത്. ഒപ്പം ഭൂ ഉടമസ്ഥാവകാശത്തിലും സമൂല മാറ്റം കൊണ്ടുവന്നു. നാട്ടുപ്രഭുക്കന്മാരെ കീഴടക്കി അവരിൽ നിന്നും പിടിച്ചെടുത്ത ഭൂമി സർക്കാർ ഏറ്റെടുക്കുകയും രാമവർമ്മ വിശാഖം തിരുനാൾ 1780 ഒരു റവന്യൂ സർവേയും റീസെറ്റിൽമെന്റ് സ്കീമും പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ അടുത്ത ഭരണാധികാരിയായ ശ്രീമൂലം തിരുനാളിന്റെ പ്രവർത്തനം ഒരു പടി കൂടി കടന്നു. 1786 കുടിയേറ്റ പ്രഖ്യാപനം നടപ്പിലാക്കുകയും തോട്ടങ്ങൾ ഒഴിവാക്കിയുള്ള 7600 ചതുരശ്ര മൈൽ ഭൂമിയിൽ 5000 ചതുരശ്ര മൈൽ ഭൂമി സർവേ നടത്തുകയും ചെയ്തു. ഇതോടെ സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം 40% ഉയർന്നു. 1829 രാജകീയ വിളംബരത്തിലൂടെ പാട്ടക്കാരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ശരിയായ കാരണങ്ങളാലല്ലാതെ കുടികിടപ്പുകാരെ ഒഴിപ്പിക്കാൻ പാടില്ലെന്ന നിർദ്ദേശം കോടതിക്ക് നൽകുകയും ചെയ്തു. സ്ഥിര പാട്ടത്തിനും വാടക നൽകി ഒരു നിശ്ചിത കാലം ഭൂമി ഉപയോഗിക്കാനുമുള്ള രാജകീയ വിളംബരമുണ്ടായത് 1857. 1896 1933 കുടികിടപ്പ് അവകാശവുമായി ബന്ധപ്പെട്ട പുതിയ ശാസനകൾ നിലവിൽ വന്നു. തിരുവിതാംകൂറിലെ റവന്യൂ സെറ്റിൽമെന്റ് പൂർണ്ണമായത് 1911. മരുപ്രദേശങ്ങളെ കർഷകഭൂമിയാക്കാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള രാജകീയ വിളംബരം 1818 1923 സംസ്ഥാനം ദേവസ്വം ഭൂമി ഏറ്റെടുക്കുകയുണ്ടായി. ഇത്തരം മാറ്റങ്ങൾ ആലപ്പുഴയെ കിഴക്കിന്റെ വെനീസായി ഉയർത്താനും മൂന്നാറിനെ തിരുവിതാംകൂറിന്റെ ഇംഗ്ലണ്ടായി ആക്കി തീർക്കാനും വികസന കാരണമായി.